അവസരോചിതമായ ഇടപെടലിലൂടെ ജീവൻ രക്ഷിച്ച ഇലക്ട്രിസിറ്റി ബീച്ച് സെക്ഷനിലെ ഓവർസിയർ സി കെ രഞ്ജിത്തിനെ വ്യാപാരി വ്യവസായി സമിതി വടകര ഏരിയ കമ്മിറ്റി ആദരിച്ചു. വടകര കോൺവെന്റ് റോഡിലുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ നവീകരണത്തിന്റെ ഭാഗമായി ജോലി ചെയ്യുന്നതിനിടെ വൈദ്യുതി ആഘാതമേറ്റ് ബോധരഹിതനായ കുട്ടത്ത് സ്വദേശി വീടുപറമ്പത്ത് സത്തിനെയാണ് രഞ്ജിത്ത് സി പി ആർ നൽകി ജീവൻ രക്ഷിച്ചത്. അവിചാരിതമായി 11 kV ടൗൺ ഫീഡറിൽ നിന്നും വൈദ്യുതി ആഘാതമേറ്റ് ബോധരഹിതനായി തെറിച്ചു വീണതറിഞ്ഞെത്തിയ ഇലക്ട്രിസിറ്റി ബീച്ച് സെക്ഷനിലെ ഓവർസിയർ സി കെ രഞ്ജിത്ത് അതിസാഹസികമായി മേൽക്കൂരയിൽ കയറി സി പി ആർ കൊടുത്ത് ജീവൻ രക്ഷപ്പെടുത്തുകയായിരുന്നു. രഞ്ജിത്ത് ബേസിക് ലൈഫ് സപ്പോർട്ട് പരിശീലനം നേടിയ ആളാണ്. ഫയർ സർവീസ് എത്തി സത്തിനെ പിന്നീട് വടകര ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ച് അപകടനില തരണം ചെയ്തു. വ്യാപാരി വ്യവസായി സമിതി വടകര ഏരിയ കമ്മിറ്റി ജീവൻ രക്ഷാപ്രവർത്തനം നടത്തിയ രഞ്ജിത്തിന് ആദരവ് നൽകി. നമ്മൾ കേരള കോയർ തിയേറ്ററിൻ്റെ അടുത്താണ് ഇന്ന് 11 kV ലൈനിൽ തട്ടിയ ഒരു അപകടം ഉണ്ടായത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിൻ്റെ ഒരു പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ 11 kV ലൈനിൽ ഒരു തൊഴിലാളി അകപ്പെടുകയാണ് ഉണ്ടായത്. അത് കണ്ട് ആൾക്കാരെല്ലാം നോക്കി നിൽക്കെ നമ്മൾ ഓവർസിയർ രഞ്ജിത്ത് പെട്ടെന്ന് അവിടെ എത്തുകയും ഉടൻ തന്നെ ലൈനിൻ്റെ മുകളിൽ കയറി ആ തൊഴിലാളിയെ അന്നേരം തന്നെ പ്രാഥമിക ശുശ്രൂഷ അവിടുന്ന് തന്നെ കൊടുത്ത് അയാളെ രക്ഷപ്പെടുത്തി എടുക്കുകയാണ് ഉണ്ടായത്. ചടങ്ങിൽ വ്യാപാരി വ്യവസായ സമിതി ഏരിയ സെക്രട്ടറി വി അസീസ് അധ്യക്ഷം വഹിച്ചു. ജില്ലാ കമ്മിറ്റി മെമ്പർ കെ എൻ വിനോദ്, ഏരിയ വൈസ് പ്രസിഡന്റ് ശശി പഴങ്കാവ്, സി കെ അനിൽ, ഏഞ്ചൽസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി പി രാജൻ, സുരേഷ് പുത്തലത്ത്, ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാരായ ആർ കെ ശരീഷ്, ഇ കെ സനീഷ്, പി കെ പ്രകാശൻ എന്നിവർ സംസാരിച്ചു. ഞാൻ ആ സി പി ആർ കൊടുക്കുകയും അയാൾ പെട്ടെന്ന് ബോധം വരികയും അയാൾ എനിക്കും ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറയും, ഞാൻ ഒന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല ഒരു വിഷയങ്ങളൊന്നുമില്ല എന്ന് അയാളോട് സംസാരിക്കുകയും ചെയ്തു. ആ നേരം തന്നെയാണ് ഫയർ സർവീസ് അവിടെ എത്തിപ്പെടുന്നത്. പിന്നെ കുറച്ചും കൂടി ഞാൻ വലിച്ചിങ്ങോട്ടേക്ക് മേലോട്ട് കയറ്റി എന്ന് വെച്ചാൽ ഈ പട്ടിക പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും താഴെ പോകും. ഞാനതിൻ്റെ ഭിത്തിൻ്റെ മുകളിൽ കാലിട്ടിട്ട് ഇറുക്കി വെച്ചിട്ടാണ് ഞാൻ ഇയാളെ ഇങ്ങോട്ടേക്കോട്ടേക്ക് വലിച്ചെടുക്കുന്നത്. അങ്ങനെയാണ് അയാളെ കൈ നല്ലോണം വിരളൊക്കെ നേർത്ത് പിടിച്ചിട്ട് നല്ലോണം ചൂടാക്കുകയും കാര്യങ്ങളെല്ലാം നല്ലോണം ഒന്നും കൂടി അയാളൊന്ന് സ്ട്രോങ് ആവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അയാളെ രക്ഷപ്പെടുത്തിയെടുത്തത്.